വടകരയിൽ പ്രതീക്ഷ, നമ്മുടെ സ്ഥാനാർത്ഥി വടകരയിൽ ഇന്നലെ വന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. വടകരയുടെ ചരിത്രത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത രൂപത്തിൽ അത്രയധികം ആവേശപൂർവമായ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയത്. അതിൽ തന്നെ പുതിയ തലമുറ അങ്ങേയറ്റം ആവേശഭരിതരാണ്. ഒരു കാലത്തുമില്ലാത്ത ഒരു സംഭവമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ വിജയം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭൂരിപക്ഷത്തിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ നിയോജകമണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയാണെന്നൊക്കെ പറയാറുണ്ട്, ആയിരുന്നു എന്ന സത്യവും ശരിയാണ്. പക്ഷേ നടന്നെന്താണ്? 2009 ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് ആ കോട്ട പൊളിച്ചു എന്നല്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ നിയോജകമണ്ഡലം ഇതാണ്. 130,000 വോട്ട്, 37,000 വോട്ട്. അത് മറികടന്നുകൊണ്ടാണ് 56,000 വോട്ടിന് ഞാൻ ജയിച്ചത്. എൻ്റെ വേണ്ടതല്ല, ജനാധിപത്യ മതേതര ശക്തികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും അതുപോലെ ചിന്തിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിലൂടെ അണിയിറക്കുകയും ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് അന്ന് കോൺഗ്രസും ഐക്യ ജനാധിപത്യ കക്ഷിയും വിജയക്കൊടി പാറിപ്പറപ്പിച്ചത്. അതിനുശേഷം വീണ്ടും ഞാൻ വിജയം ആവർത്തിച്ചു. ആ ഉഴുതുമറച്ച മണ്ണിലാണ് ശ്രീമാൻ മുരളീധരൻ വന്ന് അദ്ദേഹം ആ വിജയം വീണ്ടും ആവർത്തിച്ച് മുന്നോട്ട് പോയത്. ഭൂരിപക്ഷം അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. അങ്ങനെയുള്ള മണ്ണാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ തന്നെ ചിന്തിക്കുന്ന ആളുകളാണ്, വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ തന്നെ തീർച്ചയായിട്ടും ഷാഫി പറമ്പിലല്ലാതെ മറ്റേത് സ്ഥാനാർത്ഥിയാണ് വിജയിപ്പിക്കാൻ സാധിക്കുക? അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പാലക്കാട്ടിൽ നിന്ന് 3 തവണ അദ്ദേഹം വിജയിക്കുകയുണ്ടായി. കഴിഞ്ഞ തവണ അദ്ദേഹം പരാജയപ്പെടുത്തിയ ആരാണ്? മെട്രോമാൻ ശ്രീധരൻ. എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ അസാധ്യമാണ് എന്നാണ് പറഞ്ഞത്. പാർട്ടിക്ക് ഉപരിയായിട്ട് ഒരു വലിയ വോട്ട് അദ്ദേഹത്തിനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വോട്ടൊക്കെ അദ്ദേഹം മറികടന്നുകൊണ്ടാണ് വിജയ ശ്രീലാഡിതനായിട്ട് അവിടെ നിന്ന് വിജയിച്ചത്. 3 തവണ നിയമസഭയിൽ അദ്ദേഹത്തിന് പ്രകടനം നോക്കൂ. ഇത്രയും കാര്യം മാത്രം പ്രസക്തമായി കിട്ടുന്ന സമയം കൊണ്ട് കാര്യം അവതരിപ്പിക്കാൻ, ധീരമായിട്ട് കാരണം ബൂതൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഷാഫിക്കല്ലാതെ ആർക്ക് സാധിക്കും? വെറുതെ ആവേശ പ്രകടനമല്ല നടത്തുന്നത്. അതൊരു ലോകസഭയിലും പോകേണ്ട അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന, ഇന്ത്യൻ ഫാസിസ്റ്റോട് മുഖാമുഖം യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന ചെറുപ്പക്കാരുടെ നിര, ആ നിരയിൽ നിങ്ങൾക്ക് ഏറ്റവും മിടുക്കനായ ഒരു വ്യക്തിയാണ് ഇവിടെ നിന്ന് വിജയിപ്പിച്ച് അയക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഷാഫിക്കറിയില്ല, ഇത് ബാലികറിയാം മല്ലയൊന്നല്ലേ ഷാഫി. ഇവിടെ ചരിത്രം ഞങ്ങൾ തിരുത്തിക്കുറിച്ചിട്ടുണ്ട്. ആ വിജയക്കൊടി പറപ്പിക്കാൻ വേണ്ടി അല്പം കൂടി ഉയരത്തിലേക്ക് നിങ്ങൾ പോയാൽ മാത്രം മതിയെന്ന് എനിക്ക് പറയാനുണ്ട്. കൊടി ഞങ്ങൾ നാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാനോ, വാട്ട് യു മീൻ? നിങ്ങൾ എന്നെ അറിയില്ലല്ലോ. നിങ്ങൾ എവിടുന്ന് വരുന്നാ? ഐ എം സോറി കേട്ടോ, അങ്ങനെ പറയരുത്. നിങ്ങൾ പറയരുത്. ഞാൻ കേൾക്കുമോ, ഞാനിങ്ങനെ അങ്ങനെ വന്നൊരു കോൺഗ്രസ്സുകാരനൊന്നുമല്ല. ഈ വീട്ടിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്, എനിക്കറിയില്ല, ചോദിച്ചു നോക്കൂ. കേട്ടോ, അത് ആവട്ടെ, എന്തോ ആട്ടെ, കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനാണ്. കേട്ടോ, ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പ്രസ്ഥാനം. ഒരുപാട് ഇലപൊഴിയും കാലങ്ങൾ അതിജീവിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഞങ്ങളുടെ കരുത്ത് എന്താണ്? ഇതുപോലെ ചെറുപ്പക്കാരാണ്, ഇതുപോലെ പോരാളികളാണ്, യോദ്ധാക്കന്മാരാണ്. ആ യോദ്ധാക്കന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. മതേതര ജനാധിപത്യ ശക്തികൾ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ കോൺഗ്രസിൻ്റെ പിന്നിൽ അതിശക്തമായിട്ട് അടിയുറച്ചു വന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പരാജയപ്പെടുത്താനൊന്നും ആർക്കും സാധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഇലക്ഷൻ്റെ നെറേറ്റീവ് കോഴിക്കോട്ട് താങ്കൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആ നെറേറ്റീവ് ഒരു 10 ദിവസം മുമ്പേ ഞാൻ ആ നെറേറ്റീവ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ഇലക്ഷൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ? ഒന്ന്, നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ആ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം തന്നെ, നമ്പർ 1. നമ്പർ 2, കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഭരണത്തിൽ ഏറ്റവും ജനപ്രീതി നഷ്ടപ്പെട്ട, ഏറ്റവും കാര്യക്ഷമതയില്ലാത്ത, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റാണ്. അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ തുറന്നു കാട്ടാനുള്ള സമരമാണ് ഈ സമരമെന്ന് ഞാൻ, ഈ പോരാട്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ആ അഴിമതിയുടെ ഭാഗമായിട്ട്